വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് പഞ്ചായത്ത് വക ദുരിതം. ദുരന്തബാധിതർക്ക് മേപ്പാടി പഞ്ചായത്ത് നൽകിയ കിറ്റിൽ പുഴുവരിച്ച ഭക്ഷ്യവസ്തുക്കളും ഉപയോഗിക്കാൻ കഴിയാത്ത വസ്ത്രങ്ങളും. കിറ്റ് വിതരണത്തിലെ നസ്ത 24 പുറത്തുവിട്ടതിന് പിന്നാലെ ഉപയോഗശൂന്യമായ കിറ്റുകളുമായി ദുരന്തബാധിതരും DYFA പ്രവർത്തകരും മേപ്പാടി പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. ഈ അരിയൊന്നും ഉപയോഗയോഗ്യമല്ല, മാത്രമല്ല വസ്ത്രം ഉപയോഗയോഗ്യമല്ല. ഇങ്ങനെ കട്ട കുത്തിയ അരിയെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ പ്രതിഷേധമുണ്ട്. ഇന്നലെ വിതരണം ചെയ്ത ഭക്ഷ്യക്കിറ്റിലാണ് പുഴുവരിച്ച് കട്ട പിടിച്ച അരിയും പഴകിയ ആട്ടയും റവയും. കിറ്റിലുണ്ടായിരുന്ന വസ്ത്രങ്ങളാകട്ടെ ഉപയോഗിക്കാൻ കഴിയാത്തതും. ഇന്നലെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കിറ്റാണ്. പഞ്ചായത്തിൽ നിന്ന് കിറ്റ് കിട്ടിയപ്പോൾ വണ്ടികൾ വിടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് നോക്കുമ്പോഴുള്ള അവസ്ഥയാണ് ഇത്. നമുക്ക് എവിടെ നിന്ന് കിട്ടുന്ന സാധനം, ആര് തരുന്ന സാധനമാണെങ്കിലും അത് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തരിക, ഇടാൻ പറ്റുന്ന വസ്ത്രങ്ങൾ തരിക. ഇതൊക്കെ നല്ല ഉപയോഗിച്ച സാധനങ്ങൾ, രണ്ടിൽ മൊത്തം വേർപ്പാണ്. ഈ സാധനം ഒരു മനുഷ്യന്മാർക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. നമ്മളെ വീട്ടിലില്ല ഇങ്ങനത്തെ ഒരു കുട്ടികൾ ഇടാൻ പറ്റിയ ഡ്രസ് ഇടാൻ പറ്റിയ ഒരു കുട്ടികളില്ല. 5 കുടുംബങ്ങൾക്കാണ് ഇങ്ങനെ ഉപയോഗശൂന്യമായ കിറ്റുകൾ ലഭിച്ചത്. കിറ്റുകളുമായി ദുരന്തബാധിതർ മേപ്പാടി പഞ്ചായത്തിലെത്തി പ്രതിഷേധിച്ചു. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ DYFA പ്രതിഷേധവുമായി രംഗത്ത്. മോശം കിറ്റ് ലഭിച്ചവർക്ക് ഇന്ന് തന്നെ പുതിയ കിറ്റ് വിതരണം ചെയ്യുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിച്ചത്. അഞ്ചു പേർക്ക് കിറ്റുകൾ വിതരണം ചെയ്യാം, വീണ്ടും വിതരണം ചെയ്യാം. അവർക്ക് പഞ്ചായത്തിന്റെ വണ്ടിയിൽ അവിടെ എത്തിച്ചു കൊടുക്കാന്നുള്ളത് പറഞ്ഞാണ് ചെയ്തത്. തൽക്കാലം സമരം അങ്ങനെയാണ് അവർ നിർത്തിയത്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.